ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരാമ്മയുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്രീഡിംഗ് ആണ്. ഈ ടാങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മളിതിനകത്തൊരു 6 ഗൗരാമീസ് ഉണ്ട്. അതിനകത്ത് 2 ഫീമെയിൽ ഗൗരാമി, നല്ലപോലെ എഗ്ഗായിട്ടുള്ള ഗൗരാമിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, നമുക്ക് ഇവിടെ മെയിൽ ഗൗരാമി ഇതിനകത്ത് ബബിൾസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഫീമെയിൽ ഗൗരാമി അതിനകത്ത് മുട്ടയിട്ടോളും. അപ്പോൾ ഇതിനകത്ത് ഗൗരാമി ബ്രീഡിങ് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബീറ്റേനെ പോലെ ഞങ്ങളെ മാറ്റി വരേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ ഇവയുടെ പാരൻസിൻ്റെ കൂടെ തന്നെ നിന്നോളും. ഇനിയിപ്പോൾ നമ്മൾ മാറ്റിയിടാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പാരൻസിനെ മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ പാരൻസ് തന്നെ കുഞ്ഞുങ്ങളെ തിന്നും. പിന്നെ നമ്മൾ നല്ലപോലെ ഹൈഡിങ് പ്ലേസുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഗൗരാമി ബ്രീഡിങ്ങിന്. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, നല്ലപോലെ എഗ്സ് ഉണ്ട്. എങ്ങനെ വന്നാലും നമുക്ക് നിറച്ച് കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഗൗരാമയുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ ബീറ്റയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ അർട്ടിമിയോ അതുപോലെ വളരെ കുഞ്ഞ് ലൈഫ് ഫീഡ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവയ്ക്ക് പെട്ടെന്ന് വളർച്ച കിട്ടുന്നതാണ് ഇവയുടെ കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ മാർക്കറ്റിൽ നോക്കിയാലറിയാം ഗൗരാമിക്ക് വലിയ വിലയില്ല. പക്ഷേ ഇവ അക്വേറിയത്തിലും ടാങ്കിലെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫിഷ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഞാനിപ്പോൾ ഗൗരാമി മുട്ടയിടാറായത് കാരണം നമ്മൾ വെള്ളം നല്ലപോലെ കുറച്ചു. അപ്പോൾ ഏകദേശം ഒരു 5 ഇഞ്ചിൽ താഴെയായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. അത്രയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ എഗ്ഗ് ഫീമെയിൽ ഗൗരാമി ഇട്ടാലും ഇത് ബബിളിൽ കൊണ്ടുവച്ച് എങ്ങാനും താഴെ വീഴുകയാണെങ്കിലും മെയിൽ ഗൗരാമിക്ക് അതിനെ ബബിളിലേക്ക് വീണ്ടും എടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുറച്ചിടുന്നത്, ബീറ്റ പീരിയഡിങ്ങിലും ചെയ്യുന്നത് പോലെ തന്നെയാണ്. പിന്നെ ടാങ്ക് നല്ലപോലെ ക്ലിയർ ആയപ്പോഴാണ് ഇവ വീണ്ടും എഗ്ഗ് ലേ ചെയ്യാനായിട്ട് ഇപ്പോൾ ബബിൾസ് ഉണ്ടാക്കിയത്. പിന്നെ ഇതിനകത്ത് നിറച്ച് പ്ലാന്റ്സ് ഇടുകയാണെങ്കിലും വളരെ നല്ലതാണ്, ബാക്കി ഹൈഡിങ് പ്ലേസ് വളരെയധികം കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് എഗ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും നോക്കാം. അപ്പോൾ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ബബിൾസിൽ എഗ്സ് കിടക്കുന്നതാണ്, ഈ വെള്ള തരിതരിയായിട്ട് കിടക്കുന്നതാണ് എഗ്സ്. അപ്പോൾ എഗ്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇനിയും ഇഷ്ടം പോലെയുണ്ട്. കാരണം ഫീമെയിൽ ഗൗരാമയുടെ വയറിപ്പോഴും നല്ലപോലെ വീർത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും നിറച്ച് എഗ്സ് തന്നെ ഇടും. ഇപ്പോൾ നമ്മളിപ്പോഴും വളരെയധികം വെയിൽ കൊള്ളാത്തൊരു ഇതിൽ വെക്കുക, ടാങ്ക് ഒരു പകുതി വരെ മൂടി വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ കുറച്ച് ഹൈഡിങ് പ്ലേസുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിലും മെയിൽസിൻ്റെ അറ്റാക്ക് കുറച്ച് കുറയും. പിന്നെ ഇവയ്ക്ക് ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് നല്ലതാണ്. ഇവ നമ്മൾ എപ്പോഴെപ്പോഴും തുറന്നു നോക്കി ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എഗ്സ് ഹാച്ച് ആവില്ല. കാരണം എഗ്സ് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് ഫംഗസ് വന്ന് എഗ്സ് നശിച്ചു പോകാൻ കാരണമാവും. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ അതൊന്ന് മൂടി വയ്ക്കുകയോ അല്ലെങ്കിൽ അധികം വെയിൽ കൊള്ളാതെ വയ്ക്കുകയോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാതിരിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഇവയെ നല്ലപോലെ ഹാച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ബ്രീഡിങ്ങാണ് ഗൗരാമി ബ്രീഡിങ്. നല്ല ഭംഗിയുള്ളൊരു ഫിഷ് തന്നെയാണ് ഗൗരാമീസ്. അപ്പോൾ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഗൗരാമിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ബ്രീഡിംഗ് വീഡിയോ നമ്മൾ ഇതിനു മുന്നേ വരണം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതിനകത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതും അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, താങ്ക് യു.